എന്റെ വണ്ടി ആക്സിഡന്റ് ആയി, ഒരു വണ്ടിയുടെ പുറകെ പോയി ഇടിച്ചു. നമസ്കാരമുണ്ട് കൂട്ടുകാരെ. നമ്മളെല്ലാവരും പൊതുവെ പറയുന്നൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്, വണ്ടി പുറകെ പോയി ഇടിച്ചു. കാരണം എന്തുവാ? ഫ്രണ്ടിൽ പോകുന്ന വണ്ടി പെട്ടെന്ന് ചവിട്ടി, ഞാൻ ചവിട്ടുന്നതിന് മുമ്പ് എന്റെ വണ്ടി പോയി അതിന്റെ പുറകെ ഇടിച്ചു. ഫ്രണ്ടിലെ വണ്ടി പെട്ടെന്ന് ചവിട്ടി, ഞാൻ ചവിട്ടിയപ്പോ നിന്നില്ല, പോയി ഇടിച്ചു. അതാണ് കാരണം. ഈ സബ്ജക്റ്റ് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ്. ആക്സിഡന്റ് ഉണ്ടാകുന്നത് നമുക്ക് വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, എല്ലാവർക്കും വണ്ടി ഓടിക്കാൻ അറിയാം. എന്നാൽ സമയത്ത് നിർത്താൻ പറ്റാത്തത് കൊണ്ട് വണ്ടി ആക്സിഡന്റിലേക്ക് പോകുന്നു. അതാണ് മെയിൻ കാരണം. സമയത്ത് നിർത്താൻ പറ്റിയില്ല. എങ്ങനെ നമുക്ക് സമയത്ത് വണ്ടി നിർത്താം? ഞാൻ ഇതിനു മുമ്പ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിരുന്നു, അതിലൊരു കമൻ്റ് ഇങ്ങനെ വന്നു, നിങ്ങൾ പറഞ്ഞല്ലോ വണ്ടി ഓടിക്കാൻ അറിയാത്തത് കൊണ്ടല്ല ഇടിക്കുന്നത്, സമയത്ത് നിർത്താൻ പറ്റാത്തതുകൊണ്ട്. എന്നാൽ നിങ്ങൾ തന്നെ പറ, എങ്ങനെയാണ് സമയത്ത് വണ്ടി നിർത്താൻ പറ്റുന്നത് എന്നൊരു കമൻറ്റ് വന്നായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഒത്തിരി മനസ്സിലാകും. കാറായിക്കോട്ടെ, ട്രക്കായിക്കോട്ടെ, എപ്പോഴും നമുക്ക് വണ്ടി നിർത്തണമെങ്കിൽ, സഡൻ ആയിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ, ഓടിയാണ് വണ്ടി നിൽക്കുന്നത്. നമ്മൾ ആ കാര്യം മനസ്സിലാക്കുക. വണ്ടി സഡനായിട്ട് ഓടുന്ന വണ്ടി സഡനായിട്ട് ആ സ്പോട്ടിൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല. അത് മെയിനായിട്ട് മനസ്സിലാക്കാം. വണ്ടി എപ്പോൾ നിർത്തണമെങ്കിലും ഓടിച്ചേ നിർത്താൻ നോക്കും. ഓടിക്കുക, നിർത്തുക, അല്ലെ വണ്ടി എത്ര ദൂരം ഡിസ്റ്റൻസ് നമ്മൾ വെക്കുന്നു അതിനെ അനുസരിച്ചിരിക്കും വണ്ടി നിൽക്കുന്നോ നിൽക്കുന്നില്ലയോ. അപ്പം മെയിനായിട്ട് മനസ്സിലായി കാണും, ഡിസ്റ്റൻസ് വെച്ച് ഓടിക്കുക, സ്പീഡ് അനുസരിച്ച് ഡിസ്റ്റൻസ് വെക്കുക. ഇപ്പം നമ്മുടെ വൺ ട്രക്ക് 80 മൈൽ സ്പീഡിലാണ് ഓടുന്നെങ്കിൽ നല്ല ഡിസ്റ്റൻസ് വെക്കുക. കാര്യം ഒരു അചാനക്ക് പെട്ടെന്നൊന്ന് ചവിട്ടേണ്ടി വന്നാൽ ഓടി നിൽക്കാനുള്ള സമയമുണ്ടായിരിക്കണം. ഒരു പ്രാവശ്യം ബ്രേക്ക് ചവിട്ടി വിട്ടു, രണ്ടാമത്തെ പ്രാവശ്യം ചവിട്ടി, മൂന്നാമത്തെ പ്രാവശ്യം ചവിട്ടി നിർത്താനും ആക്സിഡൻ്റ് ഒഴിവാക്കാനുമുള്ള ഒരു ഒരു സ്പേസ് ഫ്രണ്ടിലെ വണ്ടിയും നമ്മുടെ വണ്ടിയുമായിട്ട് ഉണ്ടായിരിക്കണം. 140 ഓടുന്ന ഒരു കാറ് പെട്ടെന്ന് നിർത്തണമെന്ന് വെച്ചാൽ നടക്കത്തില്ല. ഓടിച്ച് മാത്രമേ അത് നിർത്താൻ ഒക്കത്തുള്ളൂ. ഒന്നാമത്തെ ചവിട്ടി വണ്ടി സ്ലോ ആയി, രണ്ടാമത്തെ ചവിട്ടിൻ്റെ വണ്ടി 140 പോയത് 80 വന്നു, പിന്നെ രണ്ടാമത് ചവിട്ടി അത് 40 മൈൽ സ്പീഡിലേക്ക് വന്നു, പിന്നെ വിട്ടി ചവിട്ടി വണ്ടി ആക്സിഡന്റ് ഒഴിവായി നിന്നു. അതാണ് കറക്റ്റായിട്ടുള്ള ബ്രേക്കിംഗ്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടികിട്ടി കാണും. വണ്ടി ഒരിക്കലും സഡനായിട്ട് നമുക്ക് നിർത്താൻ ഒക്കത്തില്ല. സ്പീഡിൽ പോകുന്ന വണ്ടി ഓടിച്ച് നിർത്തുക, ബ്രേക്ക് അപ്ലൈ ചെയ്യുക, വീണ്ടും വിട്ട് ചവിട്ടുക, ആവശ്യമാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ വിട്ട് ചവിട്ടുക. വണ്ടി ആക്സിഡൻ്റ് ആവാതെ അവിടെ നിൽക്കും. ഒറ്റ ചവിട്ടി 80 പോകുന്ന ട്രക്ക് ചവിട്ടിയാൽ എങ്ങോട്ട് ട്രക്ക് പോകുന്നെന്നോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നോ ഒന്നും നമുക്ക് പറയാനൊക്കത്തില്ല. അതുപോലെ 120-140 ഓടുന്ന കാറ് ഒരു ചവിട്ടി വണ്ടി നിൽക്കണമെന്ന് പറഞ്ഞാൽ എവിടെ നിൽക്കും? ഒന്നേ വണ്ടി സ്ലിപ്പാവും, അല്ലെങ്കിൽ കാരണം മറിഞ്ഞ് വണ്ടി പോകും, അല്ലെ അതിൻ്റെ പുറകെ പോയി ഇടിക്കും. അപ്പം ബ്രേക്കിങ്ങിന് നമുക്ക് അത്യാവശ്യമാണ് ഡിസ്റ്റൻസ്. ഇത്രമാത്രം വിചാരിച്ചാൽ മതി. ഡിസ്റ്റൻസ് വെച്ച് ഓടിക്കുക, സ്പീഡ് അനുസരിച്ച് ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നത്തെ കാര്യം, രണ്ടാമത്തെ മെയിൻ കാര്യം, നമ്മുടെ വാഹനം ഏതാണ്? മാനുവൽ ബ്രേക്കാണോ, ഫ്ലൂയിഡ് ബ്രേക്കാണോ, അതുപോലെ പവർ ബ്രേക്കാണോ, അതോ എയർ ബ്രേക്കാണോ, അതുപോലെ ഡിസ്ക് ബ്രേക്കുള്ള വണ്ടിയാണോ, അതുപോലെ ഡ്രം ബ്രേക്കാണോ? അപ്പം വണ്ടിയുടെ ബ്രേക്ക്, നമ്മൾ ഓടിക്കുന്ന കാർ ആയിക്കോട്ടെ ട്രക്ക് ആയിക്കോട്ടെ, ഏത് ബ്രേക്കാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ സിസ്റ്റം കുറച്ച് അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ നേടുന്നത് നല്ലതാണ്. ഇപ്പോൾ ഇറങ്ങുന്ന ട്രക്കൊക്കെ ഫ്രണ്ടിലെ ട്രക്കിൻ്റെ ഹാഫ് ട്രക്കിൻ്റെ ടയറിലുള്ളതെല്ലാം രാസിലും അതുപോലെ ഫ്രണ്ടിലെ ടയറിലും ഡിസ്ക്കാണ്, പാഡ് ബ്രേക്കാണ്, നല്ല ബ്രേക്കിംഗ് സിസ്റ്റമാണ്. എന്നാൽ ട്രെയിലറിലുള്ളത് ലൈനർ ബ്രേക്കാണ്, ട്രെയിലർ ബ്രേക്ക് എന്ന് പറയുന്നത്. അതുപോലെ കാറിൽ ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ കാറിലും ഫ്രണ്ടിലെ ടയർ മിക്കവാറും പാഡ് ബ്രേക്കാണ് അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിലെ ടയർ ഡ്രം ബ്രേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ എസ് യു പോലുള്ള വണ്ടികൾ, അല്ലെങ്കിൽ ലക്ഷറി വാഹനങ്ങളിൽ ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ്.
വണ്ടിയെ പറ്റിയുള്ള കുറേ അറിവുകൾ, നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നേടിവെക്കുക, അത് നമുക്ക് ഡ്രൈവിങ്ങിൽ ആക്സിഡൻറ്റ് ഒഴിവാക്കാൻ പറ്റും. ആക്സിഡൻ്റ് ഇല്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാം. എന്നാൽ ചോദിക്കും റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാവത്തില്ല? ഉണ്ടാവും. നമ്മുടെ കുറ്റം കാരണവും മറ്റുള്ളവരുടെ കുറ്റം കാരണവുമാണ് റോഡിൽ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. ഒരാളുടെ കാരണത്താൽ മാത്രം റോഡിൽ ഒരിക്കലും ആക്സിഡൻറ്റ് ഉണ്ടാവത്തില്ല. എൻ്റെ 10-25 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്, ഒരാളുടെ തെറ്റുകൊണ്ട് മാത്രം റോഡിൽ ആക്സിഡൻറ്റ് നടക്കുന്നില്ല. രണ്ടുപേരുടെ അല്ലെങ്കിൽ കുറവ് കൊണ്ടാണ് റോഡിൽ ആക്സിഡൻറ്റ് നടക്കുന്നത്. പുറവിൽ പോയി ഇടിച്ചവരുടെയും കയ്യിൽ കുറ്റമുണ്ട്. അതുപോലെ നമ്മൾ ഏത് വണ്ടിയിലാണ് പോയി ഇടിച്ചത് ആ വണ്ടിയുടെ കയ്യിലും കുറ്റമുണ്ട്. ഇതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്, അത് ഞാൻ കമൻ്റ് ബോക്സിൽ പറയാം. വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നതിൽ രണ്ട് പേരുടെ കയ്യിലും ഫോൾട്ടുണ്ട്. എന്നാൽ പോയി ബ്രേക്ക് കിട്ടാതെ പോയി ഡിവൈഡർ ഇടിച്ചു, ആളിനെ പോയി ഇടിച്ചു, അതൊക്കെ ഓക്കെ, നമുക്ക് അങ്ങേയിരിക്കാം, നമ്മുടെ കയ്യിൽ തെറ്റ് തന്നെയാണെന്ന്. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തില്ല, അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ല. വണ്ടി ഓടിക്കുമ്പോൾ മെയിനായിട്ട് ഇത്രമാത്രം ശ്രദ്ധിക്കുക, വണ്ടിയെക്കുറിച്ചുള്ള കുറേ അറിവ് നേടുക. പിന്നെ എല്ലാം പെതുക്കെ പെതുക്കെ നമുക്ക് ഒത്തിരി അറിവുകൾ ലഭിക്കത്തുള്ളൂ. പിന്നെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്, തുടക്കമായിട്ട് വണ്ടി ഓടിക്കുന്നവർക്കും എല്ലാവർക്കും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. നല്ല സ്പീഡാണ്, ഒരു 100 മീറ്ററെങ്കിലും മറ്റുള്ള വാഹനമായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണം. പിന്നെ ഓവർടേക്ക് ചെയ്ത് കയറുമ്പം അതാണ് കൂടുതലും ആക്സിഡൻറ്റിലേക്ക് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് നല്ല കാൽക്കുലേഷൻ ഉണ്ടായിരിക്കണം. വണ്ടി നമുക്ക് കയറ്റി നമ്മുടെ റോഡിലേക്ക് നമ്മുടെ ലൈനിലേക്ക് ഇടാൻ പറ്റുമോ, അല്ലെ അതിന് എത്ര ഡിസ്റ്റൻസ് ഉണ്ട്, അതൊക്കെ മനസ്സിലാക്കണം. അതുപോലെ സ്പീഡിൽ ഓടിക്കുമ്പോൾ അതേ ഡിസ്റ്റൻസ്, ഇച്ചിരി കുറച്ച് സ്പീഡാണെങ്കിൽ 50 മീറ്ററെങ്കിലും ഡിസ്റ്റൻസ് വെക്കുക. ഡിസ്റ്റൻസ് വെച്ച് ഓടിച്ചാൽ നമുക്ക് ഈ ആക്സിഡൻറ്റ് കുറേയൊക്കെ ഒഴിവാക്കാം.